കനത്ത മഴയിൽ മണ്ണിടിഞ്ഞ് വീണ് വീട് നശിച്ചതോടെ പെരുവഴിയിലായിരിക്കെയാണ് കോട്ടുള്ളിയിലെ മൂന്ന് കുടുംബങ്ങൾ. ഒന്നര മാസം കഴിഞ്ഞിട്ടും മണ്ണ് നീക്കം ചെയ്യാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ബന്ധുവീടുകളിലും സമീപത്തെ ഫ്ളാറ്റുകളുടെ പാർക്കിംഗ് ഏരിയയിലുമാണ് ഇവർ അന്തിയുറങ്ങുന്നത്. വയസ്സായ ഒരാളാണ്, പുറത്താണ് കഴിഞ്ഞ ശേഷം ഒന്നൊന്നര മാസമായിട്ട് പുറത്താണ് കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു വരുന്നു, എവിടെയൊക്കെ കിടക്കേണ്ടിന്ന് ഒരു സ്ഥലവും ഞങ്ങൾ അറിയുന്നില്ല. ഒന്നര മാസമായി ഈ ദുരിത ജീവിതം തുടങ്ങിയിട്ട് മണ്ണിടിച്ചിലിൽ മൂന്ന് വീടുകളും ഭാഗികമായി തകർന്നു. ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന നിലയിൽ മണ്ണ് ഇളകിക്കിടക്കുന്നു. വീടുകളിൽ നിന്ന് മാറി താമസിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകിയതല്ലാതെ എങ്ങോട്ടും മാറണമെന്ന് പറഞ്ഞില്ല. ഓരോ ദിവസം വിളിക്കുകയും പറയുന്നത് നാളെ വിളിക്കുകയും പറയുന്നു തഹസിൽദാർ. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം വിളിച്ചപ്പം പറഞ്ഞ് നിങ്ങൾ മണ്ണെടുക്കി, മണ്ണെടുത്ത് ഒഴിവാക്കി, എന്നിട്ട് നമുക്ക് അപ്പോൾ മണ്ണെടുത്താൽ മുകളിലുള്ളതൊക്കെ അങ്ങോട്ട് പോരും ഒന്നായിട്ട് ബാക്കിയുള്ളത്. വീടിന് മുകളിൽ ഇളകിക്കിടക്കുന്ന മണ്ണ് തിട്ടകളാക്കി തിരിച്ച് കല്ലുകെട്ടി ബലപ്പെടുത്തുമെന്ന് ആഴ്ചകൾക്ക് മുമ്പ് കോർപ്പറേഷൻ അധികൃതർ പറഞ്ഞു. പക്ഷേ നടപടിയുണ്ടായില്ല. ജെ സി ബി പോലുള്ള വലിയ വാഹനങ്ങൾ എത്തിക്കാൻ സാധിക്കാത്തതാണ് മണ്ണ് നീക്കം ചെയ്യുന്നതിന് തടസ്സമെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. വീടുകൾ താമസയോഗ്യമാക്കുന്നതുവരെ മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.